ഉത്തരവിനണിക്കേറ്റ പരാജയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമെന്നും തെറ്റുതിരുത്തി മുന്നോട്ടു പോകുമെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. എന്നാൽ തെറ്റുതിരുത്തുമെന്ന് പറയുമ്പോഴും യഥാർത്ഥ തെറ്റുകാരിലേക്ക് എത്താൻ കഴിയുമോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഭരണത്തിലുണ്ടായ പോരായ്മയാണ് കനത്ത തിരിച്ചടിക്ക് കാരണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും എവിടെയാണ് വീഴ്ചയെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പാർട്ടിയുടെ അടിത്തറ ഭദ്രമാണെന്ന് CPM വിലയിരുത്തുന്നത്. എന്നാൽ പാർട്ടി കോട്ടകളിൽ പോലും ഗണ്യമായ വോട്ട് ചോർച്ചയുണ്ടായെന്ന റിപ്പോർട്ടുകളെ പാർട്ടി നേതൃത്വം ഗൗരവത്തോടെയല്ല കാണുന്നത്. ഭരണവിരുദ്ധ വികാരമൊന്നും ഉണ്ടായില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ഭരണതലത്തിൽ വലിയ പോരായ്മകൾ ഉണ്ടായെന്ന വിലയിരുത്തലാണ് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. പ്രധാനമായും പോലീസിനെതിരെയാണ് കേരളത്തിൽ കൂടുതൽ ജനവികാരം. ഇത് CPM ഗൗരവത്തോടെ എടുത്തില്ലെങ്കിൽ ജനം കൂടുതൽ തിരിച്ചടി നൽകും. ഈ സർക്കാരിനെ പൊതുജനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ അകറ്റിയതിൽ പ്രധാന പങ്ക് പോലീസിനാണോ എന്ന ചോദ്യമാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. ഇതിന് ആഭ്യന്തര വകുപ്പ് ഉത്തരം നൽകേണ്ടി വരും. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പൊതുജനങ്ങളോട് നന്നായി പെരുമാറണമെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് നിന്നും പുറത്തുവന്ന സർക്കുലർ ആവശ്യപ്പെടുന്നത്. ഇത്തരമൊരു സർക്കുലർ ഇറക്കാൻ പോലീസിന് ഉന്നതർ നിർദ്ദേശം നൽകിയ സാഹചര്യം എന്താണെന്ന് CPM വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. എല്ലാ മേഖലയിലും പോലീസ് ആരോപണ വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന വ്യക്തമായതോടെയാണ് പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്ന നിർദ്ദേശം ഒരു നിർദ്ദേശമായി പുറത്തിറക്കേണ്ടി വന്നത്. കേരളത്തിലെ പോലീസ് പരാതികളുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും കുത്തഴിഞ്ഞ പോലീസ് സംവിധാനത്തെയാണ് സംരക്ഷിക്കുന്നതെന്ന് വ്യക്തം. നിരവധി ആരോപണങ്ങളാണ് പോലീസിനെ കുറിച്ച് ദിനം പ്രതി ഉയരുന്നത്. വർദ്ധിച്ചു വരുന്ന ഗുണ്ട ആക്രമണങ്ങളിൽ പോലീസിന് വ്യക്തമായ മറുപടിയില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗുണ്ടാബന്ധവും പോലീസിനെ ഏറെ നാണം കെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പരാതികളിൽ യഥാക്രമം നടപടിയെടുക്കുന്നതിലും മറ്റും വീഴ്ച വരുത്തുന്നതും പോലീസിനോടുള്ള പൊതുജനങ്ങളുടെ മതിപ്പിന് ഇടിച്ചു തട്ടാൻ കാരണമായിട്ടുണ്ട്. പൊതുജനങ്ങളോട് ഏറ്റവും മോശമായാണ് പോലീസ് പെരുമാറുന്നതെന്ന് പോലീസ് തന്നെ സമ്മതിച്ചതിന്റെ തെളിവാണ് നിയമസഭാ സമ്മേളന കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന സർക്കുലർ. പാറമടക്കാരന്റെ പണം തട്ടിയും ബ്ലേഡ് മാഫിയയുടെ ഗുണ്ടാപ്പണി ഏറ്റെടുത്തും കള്ളപ്പണിക്കാരന്റെ ഏജൻസി ജോലികൾ സ്വീകരിച്ചും പോലീസ് ഉന്നതർ കളം നിറയുകയാണ്. പരാതികൾ പരിഹരിക്കേണ്ട നീതിപാലകർ വേട്ടക്കാരായി മാറിയാൽ ജനം പ്രതികരിക്കും. യഥാർത്ഥത്തിൽ കേരളത്തിലെ തോൽവിയുടെ ഒരു പ്രധാന കാരണം പോലീസ് നയമാണ്, സർക്കാരിന്റെ നയമില്ലായ്മയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ CPM പോലും നിരന്തരമായി പരാതി ഉയർത്തേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ ആരോപണ വിധേയമാകുന്ന സാഹചര്യമാണ് പരാതിക്ക് കാരണം. മുഖ്യമന്ത്രി നേരിട്ട് കൈയാളുന്ന ആഭ്യന്തര വകുപ്പിൽ നടമാടുന്ന അഴിമതിയും അച്ചടക്കമില്ലായ്മയും കേരള രാഷ്ട്രീയത്തിൽ വലിയ തിരിച്ചടിക്ക് കാരണമായി എന്ന നിഗമനത്തിലാണ് CPMലെ ഒരു വിഭാഗം. പോലീസ് തലത്തിൽ വലിയ അഴിച്ചുപണികൾ നടത്താനാണ് സർക്കാർ നിർദ്ദേശം. എന്നാൽ അഴിമതിക്കാരായ പോലീസുകാരെ സംരക്ഷിക്കുകയും തൽക്കാലത്തേക്കുണ്ടാകുന്ന സ്ഥാനചലനങ്ങളും തൊലിപ്പുറത്തെ ചികിത്സ മാത്രമായി മാറും.